ഹായ് ഫ്രണ്ട്സ്, റെസിപ്പി പോയിൻ്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ്. നമുക്ക് നല്ല ഏത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ, ചിലവൊക്കെ കുറഞ്ഞിട്ടുള്ള സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രം ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. പഴംപൊരിയേക്കാളും, അല്ലെങ്കിൽ പഴംപൊരിയെ പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്, എന്നാൽ ഏറ്റവും എളുപ്പമായിട്ടുള്ളതും കൂടെയാണ്. അപ്പോൾ ഞാനിതാ രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവർ പഴുപ്പൊന്നും ആയിട്ടില്ല, എന്നാൽ അത്യാവശ്യം മധുരമൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ നിങ്ങൾക്ക് എത്ര എണ്ണ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ രണ്ട് ഏത്തപ്പഴമാണ് മീഡിയം സൈസിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട്. നിങ്ങൾ അപ്പോൾ ഇത് ഓവറായിട്ട് പഴുത്തതാണെങ്കിൽ നിങ്ങൾ കുക്കിംഗ് ടൈമാണ് ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ടത്. വേറെ ഒരുപാട് പഴുത്തത് യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ വെറുതെ കറുത്ത് പോകുന്നതിന് പകരം ഇതുപോലൊക്കെ സ്നാക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കിയാൽ കുട്ടികളായാലും പെട്ടെന്ന് കഴിച്ചോളും. അപ്പം ഞാനിതാ ഇനി ഇതുപോലെ നാലായിട്ട് പീസാക്കിയിട്ടുണ്ട്. ആദ്യം രണ്ടായി ഡിവൈഡ് ചെയ്തു, എന്നിട്ട് പിന്നെ ഇത് ഓരോ പീസും ഞാൻ നാലായിട്ടാണ് മുറിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്നും കൂടെ പകുതിയാക്കിയിട്ട് മുറിക്കാം, കുറച്ചും കൂടെ തിന്നായിട്ട് അപ്പോൾ എണ്ണം കൂടും ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ നാല് പീസാണ് ഒരു ഭാഗം ആക്കിയിട്ടുള്ളത്. ഇനി ഞാനിത് നമ്മൾ ഇഡ്ലിത്തട്ടിൻ്റെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ഓരോന്നിലും ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളതിന് മുന്നേ ഗ്രീസ് ചെയ്യൊന്നും വേണ്ട, ഓയിലൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുകയൊന്നും വേണ്ട. നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ എല്ലാ പീസും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് തട്ടിലും കൂടെ ആയിട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഇത്ര രണ്ട് പഴമെല്ലാം എടുത്തിട്ടുള്ളൂ, അപ്പോൾ ഈ ഒരു ഒറ്റ തട്ടിൽ ഫില്ലാവുന്ന രീതിയിലേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ഇഡ്ലി പാത്രത്തിൽ ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, എന്നിട്ട് ഞാൻ ഇത് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊരു നാല് മിനിറ്റ് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലോണം പഴുത്ത പഴമാണെങ്കിൽ എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം മതിയായിരിക്കും കേട്ടോ. ഇതൊരു മീഡിയം സൈസ് പഴുപ്പ് ആയതുകൊണ്ടാണ് ഞാനൊരു നാല് മിനിറ്റൊക്കെ കുക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ. ബ്രെഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് റസ്ക് ആയാലും മതി, നമുക്കിതിൻ്റെ ബ്രെഡ് ക്രംസ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റസ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ രണ്ട് സ്ലൈസ് ബ്രെഡാണ് ഒന്ന് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ഇവിടെ ബ്രെഡ് ക്രംസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. റസ്ക് ആണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. അപ്പോൾ ഒരു മീഡിയം സൈസിലൊരു മുട്ട മാത്രം മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു രണ്ട് ടീസ്പൂൺ അളവിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പഴം നല്ല മധുരം ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ ആഡ് ചെയ്താൽ മതി, അത് മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി പഞ്ചസാര നന്നായിട്ട് അലിയുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ രണ്ട് പിഞ്ച് ഏലക്കായ പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇനി നമുക്കൊന്നുകൂടെ ബീറ്റ് ചെയ്തിട്ട് റെഡിയാക്കാം. ഈ ടൈമിൽ ഇതാ നമ്മളെ ഏത്തപ്പഴപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതാ എല്ലാം നമ്മളെല്ലാം മിക്സ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏത്തപ്പഴം നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ, സോറി, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മതിയായിരിക്കും. അപ്പോൾ കോൺഫ്ലോർ നമുക്കിതിനൊരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഞാനിതാ ഓരോ പീസ് ഇതുപോലെ എടുത്തിട്ട് ആദ്യം കോൺഫ്ലോറിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ കോൺഫ്ലോർ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ ഒരു എഗ് മിക്സിലും കൂടെ ഒന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ബ്രെഡ് ക്രംസിൽ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ എല്ലാ ഭാഗത്തും ബ്രെഡ് ക്രംസ് ആവുന്ന രീതിയിലൊന്ന് കവർ ചെയ്തെടുക്കുക. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴും അതുപോലെ നമ്മൾ ഇഫ്താറിനൊക്കെ സ്നാക്കായിട്ടൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ഒരുപക്ഷെ പഴമൊക്കെ മക്കൾ കഴിക്കാതെയും എല്ലാവർക്കും കറുത്ത് പോകുമ്പോഴൊക്കെ നമ്മൾ കഴിക്കാണ്ടൊക്കെ വെക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെറൈറ്റി ഒക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഡിസപ്പോയിൻ്റ് ആവേണ്ടിയൊന്നും വരില്ല. നമുക്ക് സ്നാക്കായി മക്കൾക്ക് കൊടുത്തയക്കാനൊക്കെ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രൈ പാൻ ഉണ്ടെങ്കിൽ അതിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ.
ഇനി നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതായാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ ആയാലും ഒന്നും കുഴപ്പമില്ല. ഇനി നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് എണ്ണ ചൂടായിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങളിതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രമാണ് വെക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇട്ട് കുക്ക് ചെയ്യരുത്, കാരണം ബ്രെഡ് ക്രംസ് റസ്കിൻ്റെ ക്രംസ് ഒക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു മീഡിയം ടു ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ മാത്രം ഇട്ട് കുക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇത് പഴം നമ്മളൊന്ന് ആവിയിൽ വേവിച്ചെടുത്തതാണ്. അതുകൊണ്ട് പഴം ഇനി നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു എഗ്ഗിൻ്റെ മിക്സും അതുപോലെ ആ ബ്രെഡ് ക്രംസും മാത്രം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അതുകൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും കേട്ടോ. ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ഒരു ഡാർക്ക് ഗോൾഡൻ ആയി കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം, ഇതിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പഴമൊക്കെ ഉണ്ടെങ്കിൽ പഴം അങ്ങനെ കൊടുക്കാതെ നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തൊരു വെറൈറ്റി ആയിരിക്കും. ഇപ്പോൾ കണ്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു പ്ലേറ്റിൽ ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ ഇത്രേ വെച്ചിട്ടുള്ളൂ, കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റാണ്, എന്നാൽ നല്ല ക്രിസ്പിയാണ്. ഉൾഭാഗം നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ട് പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്. അപ്പോൾ വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാനും മക്കൾക്ക് സ്നാക്കായിട്ട് നമുക്ക് കൊടുത്തയക്കാനും വിരുന്നുകാർ വരുമ്പോൾ കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറഞ്ഞ് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.